Hi friends, we are cooking and vlogs. Larka Swagatham. Namachi Ambona, Unniyappana. Above channel, number video like one elbumbe, channel subscribe, Chiathur and English subscribe, Chiamarker the Larum Kuta Roda Caparne, channel subscribe, Chian Parinoto. Above Namke video like Yataka Adina Unniyappathina, Chalore, Rava Maida Matra Etachium. അരിപ്പൊടി മാത്രം വെച്ചിട്ട് ചെയ്യും. ഇതിപ്പോൾ ഞാൻ റവയും മൈദയും അരിപ്പൊടിയും കൂടിയിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരേ അളവാണ് കേട്ടോ. കാൽ കപ്പ് വീതമാണ് ഞാൻ എടുത്തേക്കുന്നത്. കാൽ കപ്പ് അരിപ്പൊടി, കാൽ കപ്പ് മൈദ, കാൽ കപ്പ് റവ. അത് നമ്മൾ ഏത് പാത്രത്തിലാണ് അളവെടുക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ അളവെടുത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഞാൻ കുത്തി അരിഞ്ഞ് വറുത്തതാണ്, നെയ്യിൽ വറുത്ത് വെച്ചതാണ്. തേങ്ങയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങയില്ല എന്ന് ചിലവർക്ക് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ശർക്കര, നമുക്ക് ഇത് ചെറു ചൂട് വേണം ശർക്കര പാനിക്ക്. രണ്ട് വെള്ളം ശർക്കര ഉരുക്കിയതാണ്. അതൊക്കെ മധുരം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ചെറുപഴം മൂന്നെണ്ണം, ഒരു സ്പൂണ് എള്ള്, ഒരു സ്പൂണ് ഏലക്കയും ജീരകവും പൊടിച്ചത്, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ നമുക്ക് വറക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിലായാലും ചെയ്യാം, എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടികളും പഴവും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നമ്മുടെ ശർക്കര പാനി ചേർത്തിട്ട് അതിന് ശേഷമാണ് ഇതൊക്കെ ചേർക്കേണ്ടത് കേട്ടോ. തേങ്ങയും ഏലക്കയും എള്ളും. അപ്പോൾ നമുക്ക് പൊടികളും ഉപ്പും പഴവും കൂടിയിട്ട് ഒട്ടും കട്ടിയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാവ്, അരിപ്പൊടിയും റവയും മൈദയും ഉപ്പും കൂടിയിട്ട് പഴവും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ടയില്ലാണ്ട്. നമുക്കിതിലേക്ക് ഈ വറുത്തിരിക്കുന്ന തേങ്ങ കുത്തും. നെയ്യോടുകൂടി ഒഴിക്കുക കേട്ടോ, കുഴപ്പമില്ല. നെയ്യ് ചേർക്കണം, കുറച്ച് നെയ്യ് ആവശ്യമാണല്ലോ. അപ്പോൾ പിന്നെ ആ നെയ്യോട് കൂടിയിട്ട് അതങ്ങ് ചേർക്കുക. പിന്നെ നമ്മുടെ ഈ ഏലക്കപ്പൊടിയും എള്ളും കൂടിയിട്ട് ജീരകപ്പൊടിയും ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് നമുക്ക് ശർക്കര പനി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ആവശ്യത്തിന് ശർക്കര നീര് ഒഴിച്ച് നമ്മൾ പാകത്തിന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വീഴണം, വല്ലാണ്ട് കട്ടയായിട്ട് ഇരിക്കരുത് കേട്ടോ മാവ്. അപ്പോൾ നമുക്കിനി ഇത് ചുട്ടെടുക്കാം. നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് മാവ് കുറേശ്ശെയിട്ട് ഒഴിച്ച് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഓരോ ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയിലേക്കും മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കത് വേവനുസരിച്ച് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വറക്കുന്നതിനനുസരിച്ച് വലിയ കുഴികളിലെ എണ്ണ കുറയും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എണ്ണ ചൂടായിട്ട് പിന്നെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം വറുത്തെടുത്ത്, ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ചൂടാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചൂടാറിയാലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അടച്ച് ചില്ലു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ ഇരുന്നോളൂ. ഇതിപ്പോൾ തേങ്ങ, ചിലവർക്ക് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ തേങ്ങ ചേർക്കണ്ട, അല്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് കമൻസൊക്കെ അറിയിക്കുക. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഈസിയാണ്, നമുക്ക് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു പലഹാരമാണിത്, നാടൻ പലഹാരം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ടുള്ള പുതിയ ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.